ഗൈസ്, വെൽക്കം ടു ബീസ് വേൾഡ്. അപ്പൊ നമ്മൾ വീണ്ടും ഒരു സിനിമ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമയാണ് വാത്തി. സോ ഗൈസ്, പടം കണ്ടു. പടം എങ്ങനെയുണ്ടാകുന്നു എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊരു തീർത്തും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് വാത്തി തന്നത്. അപ്പോ ഗൈസ്, പടത്തിൽ പോസിറ്റീവ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പോസിറ്റീവ് ഇവരുടെ കണ്ടന്റ് ആണ്. കണ്ടന്റ് ഈസ് ഗുഡ്. എന്താ പറയുക, എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ബിസിനസ് എന്ന് പറയുന്ന പോലെ ഒരു കണ്ടന്റ് ആണ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇങ്ങനത്തെ സിനിമ ഇറങ്ങുന്നത്. ഓൾറെഡി നിറയെ സിനിമ ഈ ഒരു കണ്ടന്റ് വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും എപ്പോഴും ഒന്ന് എപ്പോഴും ആൾക്കാർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ആണത്. കാരണം കുറച്ച് നല്ലത് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും എന്താ പറയുക, ക്ലിക്കാവുന്ന ഒരു കണ്ടന്റ് ആണ്. സോ കണ്ടന്റ് ഫസ്റ്റ് ഞാൻ പറയും. പിന്നെ സെക്കൻഡ് പോസിറ്റീവ് വന്നിട്ട് ധനുഷിന്റെ ആക്ടിങ്. ആൻഡ് ദെൻ തേർഡ് വന്നിട്ട് ആ ഒരു പാട്ട്, അടിയാത്തി എന്ന് പറഞ്ഞ ആ ഒരു പാട്ട്. അപ്പൊ ഗൈസ്, പടത്തിൽ ഇനിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇതിൽ ഈ പടത്തിൽ കുറച്ച് സ്റ്റുഡൻസ് ആയി അഭിനയിച്ചാൽ എല്ലാവരും നല്ലപോലെ തന്നെ ക്യാരക്ടർ അവരുടെ സൂപ്പർ ആയി ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കെൻ കരുണാസിന്റെ ക്യാരക്ടർ, ആൾ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത്രേ. പിന്നെ സ്ക്രീൻ പ്ലേ ഓക്കെ, നല്ല ഫാസ്റ്റ് ആയിരുന്നു, റൺ ടൈമും കുറവായിരുന്നു. സോ ഇതൊക്കെയാണ് എനിക്ക് പടത്തിൽ പോസിറ്റീവ്സ് ആയിട്ട് തോന്നിയത്. ഇനി നമുക്ക് നെഗറ്റീവ്സിനെ കുറിച്ച് പറയാം ഗൈസ്. അപ്പൊ ഗൈസ്, പടത്തിൽ നെഗറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ കുറച്ച് കുറെ നെഗറ്റീവ്സ് ഉണ്ട് പറയാം. കാരണം ഫസ്റ്റ് നെഗറ്റീവ് ഈ പടത്തിന്റെ ലിപ്സിങ്സ് ആണ്. കാരണം എക്സാക്ട്ലി ഒരു തെലുങ്ക് പടം മാതിരി തോന്നി. ഇവർ തമിഴാണ് പടം, തമിഴ് പടമാണ്, ഞങ്ങൾ തമിഴ് പടമാണ് ഇറങ്ങണം ഇറക്കണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കുറേ സീൻസിലെല്ലാം തെലുങ്കിൽ ഡയലോഗ് സംസാരിച്ചിട്ട് തമിഴിൽ ഡബ് ചെയ്ത പോലെ തോന്നി. എസ്പെഷ്യലി ആ പാട്ടിൽ നമ്മുടെ സംയുക്തയുടെ ലിപ്സിങ് ഒക്കെ എന്താ അവള് പറയണമെന്ന് നമുക്ക് എന്താ പറയാ, എന്തോ എന്തോ വെറുതെ വായനക്കുന്നു, അതിനനുസരിച്ചൊരു പാട്ട് വരുന്നു, അതുപോലെ തോന്നി. പിന്നെ പിന്നെ ഫുൾ തെലുങ്ക് ആക്ടേഴ്സാണ്. സോ നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇതൊരു തമിഴ് പടമാണെന്ന്. ആ തെലുങ്ക് സ്റ്റൈലിൽ തന്നെ പടം എടുത്തിരിക്കുന്നത്, ഡയറക്ടറും തെലുങ്ക് ഡയറക്ടർ ആയതുകൊണ്ട് തെലുങ്ക് സ്റ്റൈലിൽ തന്നെ പടം എടുത്തിരിക്കുന്നത്. സി, കണ്ടന്റ് എല്ലാം നല്ലതാണ്, പക്ഷെ എന്നാലും കുറേ ക്രിഞ്ച് സീൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കണ്ട് മതിയായ കുറേ ക്രിഞ്ച് സീൻസ് ഒക്കെ ഉണ്ട് പടത്തിൽ. പിന്നെ എന്താ പറയുക, ജി വി പ്രകാശിൻ്റെ മ്യൂസിക്, ആ ഒരു പാട്ട് മാറ്റി നിർത്തിയിൽ അത്ര ജി വി പ്രകാശിൻ്റെ എക്സ്പെക്റ്റേഷനിൽ ഒത്ത ഒരു മ്യൂസിക്കോ ബി ജി എം ഒന്നും ഞാൻ പടത്തിൽ കണ്ടില്ല. പിന്നെ ക്യാമറ വർക്കും എല്ലാം എന്താ പറയുക, ഒരുമാതിരി ഔട്ട്ഡേറ്റഡ് ആയ പോലത്തെ വർക്കായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. മേ ബി അതുകൊണ്ടായിരിക്കാം ഒരുപാട് പ്രൊമോഷനൊന്നും പടത്തിന് കൊടുക്കാണ്ടിരുന്നത്. ധനുഷൻ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും പടം വലുതായിട്ടൊന്നും ക്ലിക്കിലാവുന്നത്. പക്ഷേ കണ്ടന്റ് വൈസ് ഇപ്പം നോക്കുമ്പോൾ കുറച്ച് നല്ല പോസിറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട് പടം. ദെൻ ഗൈസ്, ഇനിയൊരു നെഗറ്റീവ് എന്നു വെച്ചാൽ ഇതിലെ കോമഡി ഇതാണ്. കോമഡി ഒന്നും എനിക്ക് തീർത്തും വർക്കൗട്ട് ആവാത്ത പോലെ തോന്നി. സോ അത്രയ്ക്കുള്ള ഈ പടത്തിലെ നെഗറ്റീവ്സ് എനിക്ക് പറയാൻ. സോ ഓവറോൾ പടം ഒരു ആവറേജ് ഫിലിമാണ്. എന്താ പറയുക, സ്ക്രീൻ പ്ലേ ആൻഡ് റൺ ടൈം കുറച്ചത് കാരണം നമുക്കൊരു കുഴപ്പമില്ല, കണ്ടിരിക്കാവുന്ന പോലത്തെ പടമായി. കുറച്ച് സ്ക്രീൻ പ്ലേ ലാഗുണ്ടായിരുന്നെങ്കിൽ ഒട്ടും കണ്ടിരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പടമായേനെ. സോ ഓവറോൾ ആവറേജ് പടമാണ്. എല്ലാവർക്കും പോയി വൺ ടൈം ധൈര്യത്തോടെ കാണാം. സോ ഇതുവരെ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണുക. സോ അത്രയ്ക്കുള്ളൂ ഗൈസ് ഈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ അടുത്തൊരു വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.